Hi friends, in the morning, the chili chicken and a Namakan in the Kasanangal Venamaka, chicken vena, then a capsicum, savala, pachamulaga, soya sauce, tomato ketchup, pinavan injim, velatulin, cheddar, terrinather, in a pachamulaga, upper, pinavstin, oil, madam. Each chicken yana, kurmulagum, corn flour, or mottaim, pinodu. 1 teaspoon soya sauce, 2 tablespoon corn flour കൂടി ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇത് ഒരു അര മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കിട്ട് വരാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓരോ chicken pieces ആയിട്ട് ഇട്ടു കൊടുക്കാം We will make boneless chicken and chicken. Better. We will make boneless chicken. We will fry chicken alone. നമ്മുടെ ചിക്കൻ കണ്ടപ്പോൾ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കുറച്ച് നേരം കുറച്ചും കൂടി വേണം അത് ഒന്ന് വേവാനായിട്ട് ഇതാണ് വെയിറ്റ് ചെയ്യാം എല്ലാം നമ്മുടെ ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കടായി ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം നമുക്ക് ഇതിനെ അതിലോട്ട് ആദ്യമേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം എന്നിട്ട് സവാള ഇട്ടു കൊടുക്കാം മിക്സ് ചെയ്യാം ഈ സവാളയും ഈ കാപ്സിക്കും ഒന്നും ഒരുപാടങ്ങ് കുഴയണ്ട ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി നമുക്കിലോട്ട് കാപ്സിക്കും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അത് 2 പച്ചമുളകാണ് ഇച്ചിരി എരിവുള്ളതാണ് അത് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് തീ ചെയ്യുന്ന കൂട്ടി വെച്ച് ചെയ്ത് കൊടുക്കാം സവാളയും നമ്മുടെ ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മിക്സ് ചെയ്യാണ് ഇനി നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലായിരുന്നു. നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവ് ഈ കറിക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഇതിൽ എരി കുറവുള്ള മുളക് പൊടിയാണ്. ഒരു അര സ്പൂണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ഞാൻ കുറച്ച് കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കണത്. കുറച്ച് കോൺഫ്ലെക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ലാനിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ആ കോൺഫ്ലെക്സിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ എങ്ങും പോകണം. ആ ചുവ പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മുടെ കെച്ചപ്പിലൊക്കെ ഇച്ചിരി ഉപ്പുള്ളതാണ് ഓൾറെഡി. ചിക്കൻ നമ്മൾ ഉപ്പിട്ടാൽ ഫ്രൈ ചെയ്തിരുന്നേ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ചിക്കൻ ചില്ലി. ഒരുപാട് വലിയ ഗ്രേവിയുള്ള ടൈപ്പൊന്നും അല്ല ഉണ്ടാക്കിയേക്കുന്നത്, ഡ്രൈ ആണ്. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ചും കൂടെ സോസൊക്കെ അധികം ആഡ് ചെയ്ത് കോൺഫ്ലവർ കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി കിട്ടും. ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടൊരു ഗ്രേവി കിട്ടും. ഇതിപ്പം നമുക്ക് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം.